Hi dear students, welcome back to Alex E Academy. Your lecture le CE404 Civil Engineering Project Management le third module le second lecture aanu nammal discuss cheyan povunnathu. Appa kazhinja lecture le nammal endanu construction il undaavana disputes um adinte types um nu paranju. Your lecture le nammal mode of settlement of disputes. Appa ingane oru tarkam contractorum ownerum thammil undayale adu ede reethilana nammal settle cheyunnu. Appa mode of settlement of disputes aanu nammal ee oru lecture le start cheyyu. Mode of settlement of disputes. The mode of settlement of disputes in construction contracts or construction industry may be classified as follows. Appo oru contract document undu alle oru work cheyyunnathinu munpu oru contract document undu. Usually nammal contract document il oru dispute construction il endengil oru tarkam undai kaniyal adu clarify allengil settle cheyan vendittu moonu type illulla settlement aanu parayunnu. ഫസ്റ്റ് വൺ ബൈ ഡയറക്റ്റ് നെഗോഷിയേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ. അപ്പോൾ തർക്കം ഉണ്ടാകുന്നത് ഓണറും കോൺട്രാക്ടറും തമ്മിലാണ്. ഓണർ എന്ന് പറയുമ്പോൾ ക്ലയൻറ്റ്. അപ്പോൾ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെഗോഷിയേഷൻസ് കൊടുക്ക, പറഞ്ഞ് അവർക്ക് തന്നെ ഒത്തുതീർപ്പാക്കുക, അതാണ് ഫസ്റ്റ് ക്ലോസ് പറയുന്നത്. രണ്ടാമത്തേത് ത്രൂ സിവിൽ കോഡ്സ്. അപ്പോൾ ആർക്കാണോ പരാതി ഉള്ളത് അല്ലെങ്കിൽ രണ്ട് പേർക്കും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സിവിൽ കോഡ്സ് കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്കുക. മൂന്നാമത് സെറ്റിൽമെൻറ്റ് ബൈ ആർബിട്രേഷൻ. അപ്പോൾ സെറ്റിൽമെൻറ്റ് ബൈ ആർബിറ്റേഷനാണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് മോഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. അതിൽ നമുക്ക് ഈ ആദ്യത്തെ രണ്ട് മെത്തേഡ്സ് ജസ്റ്റ് ഈ ഒരു ലെക്ചറിൽ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് ബൈ ഡയറക്റ്റ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ. അപ്പോൾ നമുക്ക് ആ ഹെഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാവും ക്ലയൻറ്റും കോൺട്രാക്ടറും ഡയറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ ഒരു തർക്കം ഒത്തുതീർപ്പാക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. The most easiest and most advisable method of settlement of disputes. For construction field, ഏറ്റവും ഈസിയസ്റ്റും ഏറ്റവും അഡ്വൈസബിളും ആയിട്ടുള്ളൊരു മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റാണ് ഈ ഒരു ഡയറക്റ്റ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. മെജോറിറ്റി ഓഫ് ദ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്സ് ആർ ഫൈനലൈസ്ഡ് ആൻഡ് സെറ്റിൽ ബൈ ദിസ് മെത്തേഡ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ വഴക്കുകളും സെറ്റിൽ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിൽ തന്നെയാണ്. ഈവൺ ഇഫ് ദർ ആർ ക്ലോസസ് ഓഫ് ആർബിറ്റേഷൻ ഇൻ ദ കോൺട്രാക്ട്, സച്ച് ക്ലോസസ് ഡു നോട്ട് പ്രിവെൻറ്റ് ദ പാർട്ടീസ് ഫ്രം സെറ്റിലിംഗ് അമിക്കബിളി ദ ഡിസ്പ്യൂട്ട് ഡയറക്റ്റ്ലി. അപ്പോൾ കോൺട്രാക്ട് പ്രകാരം, നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റൊക്കെ പ്രകാരം, നമുക്ക് ആർബിറ്റേഷൻ വഴിയോ ലോ വഴിയോ ഒക്കെ നമുക്ക് ഈ സെറ്റിൽമെൻറ്റ് ഒത്തുതീർപ്പാക്കാനും വിധി വരാനും ഒക്കെ ആയിട്ടുള്ള ക്ലോസുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ ഈ ഒരു ഡയറക്റ്റ് നെഗോസിയേഷനാണ് പറയുന്നത്. കാരണം അതിൻ്റേതായിട്ടുള്ള ഡ്രോബാക്സ് മറ്റ് രണ്ട് മെത്തേഡ്സിനും ഉണ്ട്. വെൻ പാർട്ടീസ് ഡു നോട്ട് കം to terms by direct negotiation, they may go to court or for arbitration. ഇനി ഈ രണ്ട് പാർട്ടികളും ക്ലയൻറ്റും കോൺട്രാക്ടറും ഒരുമിച്ച് വന്ന് ഈ ഒരു ഡയറക്റ്റ് നെഗോസിയേഷന് തയ്യാറല്ലെങ്കിൽ ഫർദർ അവർക്ക് കോർട്ടിലേക്കോ അല്ലെങ്കിൽ ആർബിറ്റേഷൻ പ്രൊസീജിയറിലേക്കോ പ്രൊസീഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ സെറ്റിൽമെൻറ്റ് ബൈ ഡയറക്റ്റ് നെഗോസിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ക്ലയൻറ്റും കോൺട്രാക്ടറും ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ട് പേർക്കോ ആയിരിക്കും ഇതിനകത്ത് പരാതിയുള്ളത്. രണ്ടുപേരും തമ്മിൽ തമ്മിൽ സംസാരിച്ച് ചെറിയ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് രണ്ടുപേരും തയ്യാറായി കഴിഞ്ഞാൽ ആ ഒരു തർക്കം അവിടെ കൊണ്ട് തീരും. അങ്ങനെ തർക്കം തീർന്നില്ലെങ്കിൽ മാത്രം കോർട്ടിലേക്കോ ആർബിറ്റേഷനിലോ അവർ അവരുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത മെത്തേഡ് സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സെറ്റിൽമെൻറ്റ് ഡയറക്റ്റ് നെഗോഷിയേഷൻ ബിറ്റ്വീൻ ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ. അപ്പോൾ രണ്ടാമത്തെ മെത്തേഡ് സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ട്. അപ്പോൾ ക്ലയൻറ്റും കോൺട്രാക്ടറും തമ്മിൽ ഡയറക്റ്റ് നെഗോസിയേഷൻ പോസിബിൾ ആയില്ല എങ്കിൽ പിന്നെയുള്ള ഒരു മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ടാണ്. അതായത് നമ്മുടെ കോടതിയിലേക്ക് നമുക്ക് കേസ് ഫയൽ ചെയ്യാം. സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ട് ടേക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ ഈ സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ടിൻ്റെ പ്രശ്നം, ഒരുപാട് വർഷം എടുക്കും ആ ഒരു ഡിസ്പ്യൂട്ട്സ് തീർത്ത് കറക്റ്റ് കോടതിയിൽ നിന്നൊരു വിധി വരാൻ. ഇൻ കേസ് കോൺട്രാക്ടർ സ്ട്രോങ്ലി ഫീൽസ് ദാറ്റ് ദ ഇൻജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ ടു ഹിം അറ്റ് ദ ഡയറക്റ്റ് നെഗോസിയേഷൻ ഓർ ആർബിറ്റർ ലെവൽ, ദെൻ ഹീ ഷുഡ് ഗോ ടു കോർട്ട് ഓഫ് ലോ. അപ്പോൾ ഈ രണ്ട് മെത്തേഡും, അതായത് ഡയറക്റ്റ് നെഗോസിയേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആർബിട്രറി മെത്തേഡ് നമ്മളിഞ്ഞ് പറയാനുണ്ട്. ഈ രണ്ട് മെത്തേഡിൽ നിന്നും കോൺട്രാക്ടറിന്, കോൺട്രാക്ടർ ഫീൽ ചെയ്യുവാണ് അയാൾക്ക് നീതി കിട്ടിയില്ല, അതായത് ഇൻജസ്റ്റിസ് ആണ് അയാളോട് കാണിച്ചത് എന്നുള്ളത് ഫീൽ വരുവാണെങ്കിൽ പുള്ളിക്ക് കോർട്ട് ഓഫ് ലോയിൽ പോയിട്ട് സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ടിലേക്ക് കേസ് ഫയൽ ചെയ്യാം. ആസ് ഇറ്റ് ഈസ് ലോങ് ബാറ്റിൽ ഇറ്റ് വിൽ റിക്വയർ അറ്റൻഷൻ ആൻഡ് ഫിസിക്കൽ പ്രസൻസ് ഓഫ് കോൺട്രാക്ടർ ഹിംസെൽഫ്
ഓർ ഹിസ് ടോപ്പ് പേഴ്സണൽ. ഓക്കെ, അപ്പോൾ ഈ കോർട്ട് ഓഫ് ലോയിൽ അല്ലെങ്കിൽ കോർട്ടിലാണ് സെറ്റിൽമെൻ്റ് എങ്കിൽ അതൊരു ലോങ് ടേം ബാറ്റിലാണ്. അതായത് ആ ഡിസ്പ്യൂട്ട് തീർത്തൊരു വിധി വരാനായിട്ട് ഒരുപാട് നാളുകൾ എടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് കോൺട്രാക്ടറാണ് കേസ് ഫയൽ ചെയ്യുന്നതെങ്കിൽ കോൺട്രാക്ടറുടെ അറ്റൻഷൻ, ഫിസിക്കൽ പ്രസൻസും അവിടെ ആവശ്യമായിട്ട് വരും. അപ്പോൾ എപ്പോഴൊക്കെയാണോ കോടതി കൂടുന്നത് അതിന് സമയത്തൊക്കെ കോൺട്രാക്ടർ അവിടെ ഫിസിക്കലി ഹാജരാകേണ്ടി വരും. ഇനി കോൺട്രാക്ടറിന് ഹാജരാകാൻ പറ്റാത്ത സമയങ്ങളിലാണെങ്കിൽ ഹിസ് ടോപ്പ് പേഴ്സണൽ, അതായത് കോൺട്രാക്ടറിൻ്റെ പാർട്ട്ണറോ അല്ലെങ്കിൽ ഏറ്റവും വലിയ ചീഫ് ഒഫീഷ്യലിനോ അവിടെ ഹാജരായിട്ട് ആ കേസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് സെറ്റിൽമെൻറ്റ് ത്രൂ കോർട്ടിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് സെറ്റിൽമെൻറ്റ് ബൈ ആർബിട്രേഷനാണ്. അത് ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.